പതിനെട്ട് മോഡൽ മിനി ട്രക്ക് 2018 ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 27,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള രണ്ട് മഹീന്ദ്രൻ്റെ നല്ല പുലിക്കുട്ടികളായിട്ടാണ്. ഒരു സൂപ്രോ മിനി ട്രക്കും അതേമാതിരി ഒരു മാക്സി ട്രക്ക് പ്ലസ്സും ആയിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടും സ്റ്റീൽ അടിച്ചിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിൻ്റെ ഉൾഭാഗം സ്റ്റീൽ ഷീറ്റാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ബൊലറോൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ബോഡി സ്റ്റീലാക്കിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഈ വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് മാക്സിമം ഷെയറും ലൈക്കും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് പോകാം. അതിൻ്റെ മുന്നായിട്ട് നമ്മളെ ഈ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മൊറയൂർ വാലഞ്ചേരി എന്ന സ്ഥലത്താണ്. പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് നമ്മളെ വീഡിയോ തന്നെ ഉള്ളത്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പർ തന്നെയാണ് നമ്മളെ വാട്സപ്പ് ഉള്ളത്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ അടുത്തുള്ള 2020 മാക്സി ട്രക്ക് പ്ലസ് ആണ്. ഇതിൻ്റെ പേപ്പറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ വരുന്നത് ഫിറ്റ്നസ് ആണ്. ഫിറ്റ്നസ് ഇപ്പോൾ തീർന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ കച്ചവടമാക്കുമ്പോൾ നമുക്ക് പുതിയ ഫിറ്റ്നസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇൻഷുറൻസ് 2024 ഏപ്രിൽ വരെ ഇതിന് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സൗകര്യമാണ്, നമുക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് കേസ് ടയറാണ് കേട്ടോ. മുന്നിൽ രണ്ട് വന്നിട്ടുള്ള നല്ല സിയേട്ടിൻ്റെ ഒരു പകുതിയോളം കട്ടുള്ള നല്ല ടയറാണ് വന്നിട്ടുള്ളത്. ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി കാര്യങ്ങളുണ്ട്. ക്യാബിന് കമ്പനി പെയിൻ്റാണ് കേട്ടോ. റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും ക്യാബിന് വന്നിട്ടില്ല. അതേമാതിരി സ്റ്റീലിൻ്റെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നല്ല സ്റ്റീലിൻ്റെ മൊത്തമായിട്ട് അടിച്ചിട്ടുള്ളതാണ് ഈ ബോഡി മൊത്തം. ബാക്കത്തെ ഡോറും അതേമാതിരി തന്നെയാണ് കേട്ടോ. ഉള്ളിലെ സീറ്റ് നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതുവരെ കവർ ചെയ്തിട്ടുള്ള ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഐറ്റ് വരെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ രണ്ട് ടയറും വരുന്നത് റീസോൾ ടയറാണ്. കമ്പനി ടയർ വന്നത് റീസോൾ ചെയ്തിട്ട ടയറാണ് കേട്ടോ ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ പ്ലാറ്റ്ഫോം മൊത്തമായിട്ട് സീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബോഡി ഇറക്കി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. മൊത്തമായിട്ട് സീറ്റ് സ്റ്റീലാണ്. അടി സ്കൈ വരെ ഇതിൻ്റെ സ്റ്റീലാണ് വന്നിട്ടുള്ളത്. തുരുമ്പോ കാര്യങ്ങളോ സ്റ്റീൽ മുതൽ പിന്നെ അങ്ങനെ വന്നിട്ടില്ല. മീനിനൊക്കെ ഓടാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ഫിറ്റ്നസ് പേപ്പറുകളൊക്കെ പിന്നെ നമ്മൾ എടുത്തു കൊടുക്കും. ഫിറ്റ്നസ് നമ്മൾ എടുത്തു കൊടുക്കും. നല്ല വണ്ടിയാണ് കേട്ടോ. അതേമാതിരി ഇനി ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ പേഡ് ഒന്ന് പണിയെടുക്കണ്ടേ, നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് അതിന് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഫിറ്റാക്കാണ്ട്. അപ്പോൾ നമുക്ക് പുതിയ രണ്ട് ഡോർ പേഡ് നമുക്ക് വണ്ടിമ്മ വരും. ഇൻറ്റീരിയൽ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആണ്. ചെറിയൊരു ഫാന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റൊക്കെ കമ്പനി സീറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതേമാതിരി ടോപ്പൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ക്ലിയർ ഉണ്ട്. നമുക്ക് ഈ ഇൻറ്റീരിയൽ ഭാഗത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോർ പേഡിൻ്റെ ഒരു മാത്രം ഒരു മുഷിപ്പുള്ളൂ. ഇത് നമുക്ക് നമ്മൾ മാറ്റി കൊടുക്കാനുള്ളതാണ്. അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കട്ടോ. പിന്നെ ബാക്കിയുള്ള ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒക്കെ കമ്പനി പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിമ ക്ലിയർ ആണ്. അപ്പോൾ ഇതിൻ്റെ വിലയാണ്. വില നമ്മൾ ആവശ്യപ്പെടുന്നത് 6.5 ലക്ഷം റുപ്യയാണ്. അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. നെഗോഷ്യബിൾ റേറ്റാണ് കേട്ടോ. 6.5 ലക്ഷത്തിൽ നമുക്ക് മാക്സിമം നമുക്ക് കമ്മിയാക്കിയിട്ട് കൊടുക്കാം. ലോണ് മാക്സിമം നമുക്കൊരു 5.5 ലക്ഷം റുപ്യ 5 സംതിങ് നമുക്ക് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോണ് ഫെസിലിറ്റി ഉണ്ട്. കേരളത്തിലെവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ സേട്ടു ഫിനാൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജില്ല നമ്മളെ അടുത്തുള്ള ജില്ലയൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ രണ്ടാമത്തെ വണ്ടിയാണ് നമ്മുടെ അടുത്തുള്ള 2018 മോഡൽ മിനി ട്രക്ക്. 2018 ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയറൊക്കെ ഫസ്റ്റ് കേസ് ടയറാണ്. സ്റ്റെപ്പിന് കഴിയുമ്പോൾ നല്ല ഫുൾ കട്ടയിലുള്ള ടയറാണ് കേട്ടോ. ഇതിൻ്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ 2024 ഒക്ടോബർ വരെ ഇതിൻ്റെ ഫിറ്റ്നസ് ഉണ്ട്. അതേമാതിരി ഇൻഷുറൻസ് ഇപ്പോൾ ഒക്ടോബർ 1 തീർന്നു കഴിഞ്ഞു. ഇനിയപ്പോൾ നമ്മൾ ഇനി പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സെപ്റ്റംബറിലാണ് 2024 സെപ്റ്റംബർ വരെ ഇതിൻ്റെ ടാക്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ പേപ്പർ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആണ്. ഇപ്പോൾ ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ 1 കൊല്ലത്തെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടെസ്റ്റിന് സമയം ഉണ്ടാവും. വണ്ടി നോക്കുകയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക ഫിനിഷിംഗ് ആണ്. അതേമാതിരി ക്യാബിനൊന്നും അങ്ങനെ വലിയ ടച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല. എന്നാലും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലിയർ ആണ്. അതേമാതിരി
ബോഡി ഒക്കെ നല്ല ഒരു പാലക്കാടൻ ടൈപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പാലക്കാടൊക്കെ ഏകദേശം ഇതേമാതിരിയാണ് അടിക്കുക, പാലക്കാടൻ ബോഡി എന്നാണ് ഇതിന് പറയുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഷീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റീലാണ് അടിച്ചിട്ടുള്ളത്, മൊത്തമായിട്ട് നല്ല സ്റ്റീലാണ് അടിച്ചിട്ടുള്ളത്. ഇത് മീൻ കയറ്റിയ വണ്ടിയോ അങ്ങനത്തെ ഇതിന് പർപ്പസിന് ഉപയോഗിച്ച മാതിരിയൊന്നല്ല വണ്ടി ഉള്ളത്, നല്ല ഒരു ഫിനിഷിംഗ് ആയിട്ട് തന്നെ വണ്ടി ഉണ്ട് കേട്ടോ. അതേമാതിരി ബാക്ക് ഡോറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ആംഗ്ലറൊക്കെ വെച്ച്, നല്ല ഇഞ്ചസും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട്. ഡോറൊക്കെ നല്ല ഉറപ്പാക്കിയിട്ടുണ്ട്. അതേമാതിരി പിന്നെ ഈ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഫിനിഷിംഗ് ആണ്. ഇത് സെയിം പാലക്കാടൻ ബോഡിയാണ്. ഈ സൈഡിൽ കോണി കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ഗെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അതേമാതിരി ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് ടയറാണ് കേട്ടോ, C8 ടയറാണ് വരുന്നത്. ബാക്കത്തെ 2 ടയറും ഒക്കെ ഏകദേശം പകുതിയിലേറെ കട്ട ഇതിമുണ്ട് കേട്ടോ. അതേമാതിരി വണ്ടിൻ്റെ അടിഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണ്. അണ്ടർ കോട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്ലിയറാണ്. ചെയ്സൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, ഫുള്ള് നല്ല ക്ലിയറിലാണ് കേട്ടോ വണ്ടി ഉള്ളത്. സിംഗിൾ ഓണറിലുള്ള വണ്ടിയാണ്. അതേമാതിരി മുന്നത്തെ ടയർ നോക്കുകയാണെങ്കിലും MRF നല്ല കട്ടുള്ള ടയർ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 90% കട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കേരിയർ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. നല്ല ഡോർ പെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി ഡാഷ്ബോർഡൊക്കെ നല്ല ക്ലിയർ ഉണ്ട്. സിംഗിൾ ഓണറാണ്, ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വൃത്തി കാര്യങ്ങളൊക്കെ ഈ വണ്ടി ഉണ്ട്. നല്ല സീറ്റ്, കമ്പനി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ, അതേമാതിരി സ്റ്റെയറിംഗ് കവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 3,10,000 രൂപയാണ്. 2018 സിംഗിൾ ഓണർ വണ്ടി, 27,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 3,10,000 രൂപ. നമുക്ക് മാക്സിമം ഒരു 2,00,000 രൂപ, 2.10, 2.5 അടുത്തൊക്കെ മാക്സിമം നമുക്ക് ഇതിന് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഇതിന് ഫ്രണ്ടിൽ ലീഫുള്ള വണ്ടിയാണ്, HD Series ആണ് വരുന്നത്. ഫ്രണ്ടിൽ ലീഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേമാതിരി ഫിനാൻസ് നമുക്ക് ഞാൻ ഇതിന് പറഞ്ഞ അതേമാതിരി തന്നെയാണ്. നമുക്ക് സേട്ടു ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ജില്ല, നമ്മളെ അടുത്തുള്ള ജില്ല കോഴിക്കോട്, അതേമാതിരി വയനാട്, ഇങ്ങനെ പാലക്കാട് ആ ഏരിയക്കൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ലോണ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി പ്രൈവറ്റ് ഫിനാൻസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കേരളത്തിൽ മൊത്തമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വണ്ടിക്ക് ആവശ്യമുള്ളവർ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി ഫേസ്ബുക്കിൽ നമ്മളെ ഇതേ ചാനലുണ്ട് സൂപ്പർ വീൽസ്, അത് നമുക്ക് ഫോളോ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ്, അതാണ് നമ്മൾ ഈ ചാനലിൽ ഈ വീഡിയോ തന്നെ ഉള്ളത്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് ഉള്ളത്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ വണ്ടി നിൽക്കുന്ന ലൊക്കേഷനാണ് മലപ്പുറം ജില്ലയിൽ മൊറയൂർ വാലഞ്ചേരി എന്ന സ്ഥലത്താണ് ലൊക്കേഷനിൽ. ഗൂഗിൾ മാപ്പിൽ നമുക്ക് മൊറയൂർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ ഏരിയയ്ക്ക് എത്തും. അതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളെ ഷോറൂം കിടക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ മീൻ കയറ്റാൻ പറ്റിയ ഇങ്ങനത്തെ 2 പുലിക്കുട്ടികളെ നിങ്ങൾക്ക് തോന്നുമ്പോൾ കിട്ടില്ല, കിട്ടുമ്പോൾ ഇപ്പോൾ വന്നോളി കൊണ്ടേകോളി ബസ് ഏരിക്കോളി ടൊമൊറയിലേക്ക്.